നമസ്കാരം, ഞാൻ രതീഷ് സംഗമം, അധ്യാപക കൂട്ടം ഗ്രൂപ്പ് ക്രിയേറ്ററാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാകെ പ്രചരിച്ച ഒരു കുട്ടിയെ കുറിച്ച് പറയുന്നതിനെ പറ്റിയാണ്. അഭി കൃഷ്ണ എന്ന ആറാം ക്ലാസ്സുകാരൻ. അവൻ ഒരുപക്ഷെ നമ്മൾ അധ്യാപക സമൂഹത്തോട് കുറച്ചധികം ചോദ്യങ്ങൾ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അവൻ പറയുന്നത് ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സിലെ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അവൻ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ്. അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപക്ഷെ ആ അവതരണ ശൈലിയുടെ പ്രത്യേകതയോ അവന്റെ ആ ഒരു നിഷ്കളങ്കമായ ആ ഒരു അപേക്ഷയൊക്കെയാണ്. എങ്കിലും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വളരെയധികം ചിന്തിക്കേണ്ട ചില പ്രശ്നങ്ങളാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കെട്ടകാലത്ത് നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, പൊതു വിദ്യാഭ്യാസ വകുപ്പാകട്ടെ, നമ്മൾ അധ്യാപക സമൂഹമാകട്ടെ, സൊസൈറ്റി ഒന്നടങ്കം, നമ്മുടെ സമൂഹം ഒന്നടങ്കം അവർക്ക് വേണ്ടി, അവർക്ക് കൈത്താങ്ങാവുന്നതിന്, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഒരുപാട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും അവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പാളിച്ചകൾ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്നുണ്ടോ എന്ന് ഇത്തരം അഭിമാർ ഉയർത്തുന്ന ചോദ്യങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് അവയെക്കുറിച്ച് കൂടുതൽ കുറച്ചുകൂടി കൂലംകുഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കരുതുന്നത്. നമുക്ക് മുന്നിൽ ഇനിയും അഭിമാനുണ്ടാകും. എവർക്കും അറിയാവുന്നതാണ് കുട്ടികളെല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ കുട്ടിയെയും വ്യക്തിപരമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇന്ന് ഞാൻ അഭിയെ വിളിച്ചിരുന്നു, അവനായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. അവന് അവിടെയും അവന്റെ ആശങ്കകൾ വ്യക്തമായി തന്നെ പറയുന്നു, അവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾ, അത് ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ, നമ്മുടെ മുന്നിലെത്തുന്ന കുട്ടികളുടെ അവരുടെ ബുദ്ധിമുട്ടുകളെ ഒന്ന് കേൾക്കുന്നതിന് അവർക്ക് കുറച്ചു നേരം നമ്മൾ കാതു കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് അഭിയുടെ ഏറ്റവും വലിയ ഒരു ചിന്ത. അവരെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. വ്യത്യസ്ത കഴിവുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ നേരിടുന്നവർ, പ്രത്യേകിച്ച് ഈ ഒരു സമയം. അവിടെ അഭി തന്നെ അവന്റെ ഒരു ചുറ്റുപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവന്റെ അച്ഛന്റെ വീട്ടിലാണ് ഇപ്പോ വരുന്നത്, വന്നു നിൽക്കുന്നത്. അവിടെ ടി വി ഇല്ല, മൊബൈൽ ഫോണിൽ ആ ഒരു സ്ക്രീനിൽ വെച്ചിട്ട് നോട്ട് എഴുതുന്നതിന്റെ പ്രയാസമാണ് അവൻ പ്രധാനമായിട്ട് പറയുന്നത്. ഇത് കേട്ടിട്ട് ഒരിക്കലും അഭയ എന്ന കുട്ടി ഒരു മോശം പഠിതാവാണ് എന്നൊന്നും കരുതല്ല. അവൻ മടി പിടിച്ചിട്ട് പറഞ്ഞതൊന്നും അല്ല അവരുടെ, നമുക്ക് അങ്ങനെ വേണേക്കല്ല, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവൻ മിടുമിടുക്കനാണ്, അവൻ മിടുക്കനായ ഒരു കുട്ടി തന്നെയാണ്. അവൻ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് അവന് എല്ലാ വിഷയത്തിലും A+ തന്നെ കിട്ടും. നിങ്ങള് ഈ ഒരു ഓഡിയോ ദയവായിട്ട് പ്രത്യേകിച്ച് ഈ അധ്യാപകർ ഒന്ന് കേട്ടു നോക്കും. വളരെ രസകരമാണ് അവന്റെ സംസാരം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇനി മുതൽ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അവൻ പങ്കിടുന്നുണ്ട്. ആ ഓഡിയോ ഒന്ന് കേട്ടു. ഓക്കെ, ഹലോ. ഹലോ, ആ നമസ്കാരം. ഇത് ഞാൻ രതീഷ് വിളിക്കുന്നത്, അധ്യാപക കൂട്ടത്തിന്റെ ടീച്ചറാണ്. മോനുണ്ടോ അവിടെ? മോനിപ്പോ അടുത്ത വീട്ടിലേക്ക് പോയതാണേ. ഹലോ സാറേ, എവിടെ ഉള്ളതാ? ഞാൻ കൊല്ലത്തുനിന്നാ വിളിക്കുന്നത്. ഇതൊക്കെ കൊല്ലത്തുനിന്ന് ഒരു മാഷ വിളിക്കും. എവിടെ വീട്? എവിടെ ഇത്? ഞങ്ങളുടെ വീട് പടഞ്ഞിലോ, കൊടുവള്ളിന്റെയും കുന്നമംഗലത്തിന്റെയും നടുക്ക്. ജില്ല വയനാടോ? വയനാട്ടില് അവൻ ആദ്യം പഠിച്ചു, പിന്നെ അവിടെ അവിടുത്തെ സ്കൂളിൽ ഞാൻ ഇപ്പോഴും മാറ്റിയിട്ടില്ല. എന്റെ വീടാണ് വയനാട്ടില്.
അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്നത് പടനിലത്തേക്കാണ്. പപ്പേന്റെ വീട് പടനിലത്താണ്. പടനിലം കുന്നമംഗലം കോഴിക്കോട്. കോഴിക്കോട് ഞാൻ കൊടുക്കാം സാറേ. ഹലോ ഹലോ എന്തുണ്ട്? സുഖമാണോ? സുഖമാണോന്ന്? ആ സുഖം. എങ്ങനെയുണ്ട്? ഇപ്പൊ അധികം പഠിക്കാനുണ്ടോ? ഇപ്പൊ അധികം ടീച്ചർമാര് ശല്യം ചെയ്യുന്നുണ്ടോന്ന്? ഒരുപാട് പഠിക്കാൻ തന്ന് ശല്യം ചെയ്യുന്നുണ്ടോ മോനെ? ഇല്ല. ബുദ്ധിമുട്ടിക്കുന്നുണ്ടോന്ന്? ഇല്ല. വീഡിയോ കണ്ടിട്ട് ടീച്ചർമാരെന്തോ പറഞ്ഞു? കൊറേ എഴുതാനുണ്ട്. അല്ല, ടീച്ചേഴ്സ് മോന്റെ വീഡിയോ കണ്ടോ ഇപ്പൊ പഠിപ്പിക്കാൻ? എന്നിട്ട് എന്താ പറഞ്ഞു? പഴക്കം പറഞ്ഞാ? ഇല്ലല്ലോ. എന്തിനാ ഇങ്ങനൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന് വല്ലതും ചോദിച്ച? ഇല്ലല്ലോ. പിന്നെ നല്ല മിടുക്കനാണ്, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ? ഇല്ല ടീച്ചർ ചോദിച്ചു. വിഷമുണ്ടോ? എന്നിട്ട്? എന്നിട്ട് വേറെ ചോദിച്ചില്ല, കട്ടാക്കി. അപ്പൊ മോനെന്താ പറഞ്ഞു? മറുപടി എന്താ പറഞ്ഞു? അറിയില്ല, ഞാൻ അമ്മയാ ഫോണെടുത്തേ. മോന് സംസാരിച്ചില്ലേ ടീച്ചറിന്? ഇല്ല. അതിന് ശേഷം പിന്നെ ഒരുപാട് നോക്കി എഴുതുക. ഓ, ആ അന്നേരം കണ്ണിന് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാ? ആ ആ ആ ഒത്തിരി നോക്കി എഴുതാൻ പ്രയാസം വരും ഇല്ലേ? പുസ്തകം ഇല്ലേ കയ്യില്? അപ്പൊ പുസ്തകത്തിൽ ഇന്ന ഭാഗം എഴുതാനല്ലയോ ടീച്ചർ? ചെറിയ എഴുത്തായിരിക്കും. മോനിത് മോൻ തനിയെ എടുത്ത വീഡിയോ അല്ലായിരുന്നോ? ആ ഞാൻ തനിയെ എടുത്തതാ. എടുത്തിട്ട് എന്തോ ചെയ്തു? ഞാൻ അമ്മച്ചനെ വിട്ടു കൊടുത്തു. അമ്മച്ചിക്ക് അയച്ചു കൊടുത്താ? അമ്മച്ചിയുടെ ഫോണിലല്ലേ ഇതെടുത്തത്? അമ്മച്ചൻ, അമ്മേന്റെ അച്ഛൻ. അമ്മച്ചനെ എടുത്തു. ഓക്കെ, അമ്മയുടെ അച്ഛൻ. ഓക്കെ ഓക്കെ. ആ ആ ആ ആ പറഞ്ഞു. എന്നിട്ട്? ഹലോ. എന്നിട്ട് മാമൻ? ആ മാമൻ ഗ്രൂപ്പിലിട്ട്. ഏത് ഗ്രൂപ്പില്? മാമന്റെ ഗ്രൂപ്പ്. അതറിയില്ല. മാമന്റെ അല്ല, ഞങ്ങൾക്ക് അവിടെ എല്ലാരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലിട്ട്. എന്നിട്ട് അതിന്റെ അയക്കുകയോ യൂട്യൂബിലൊക്കെ ഇട്ട്. യൂട്യൂബില് എന്തിനൊക്കെയോ ഇട്ട്. വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ ഇതുപോലെ? കൊറേ പേര് വിളിച്ച്. കൊറേ പേര് വിളിച്ചു. ഓക്കെ. കൊറേ കുടുംബക്കാരല്ലേ? മോനറിയാത്തവരും വിളിച്ച്. അറിയാത്തവരും വിളിച്ചു അല്ലേ? അവരെന്താ പറഞ്ഞു വിളിച്ചിട്ട്? ഫോണിൽ നോക്കി എഴുതി മടുത്ത്. ഇത് പിന്നെ ഓൺലൈൻ ക്ലാസ് ഇഷ്ടമല്ല. ഓൺലൈൻ ക്ലാസ് ഇഷ്ടമല്ലാതെ ഇല്ലയോ? അല്ല, നിങ്ങൾക്ക് നേരിട്ട് ക്ലാസ് എടുക്കുന്നില്ലയോ ടീച്ചർ? ഇത് ഞങ്ങള് ഫോണിലാ കാണുന്നത്. ഇതും ക്ലാസ്സും ഞങ്ങൾക്ക് ടി വി ഒന്നുമില്ല. അല്ല, ഇപ്പഴ് ഇതെല്ലാം നിവൃത്തിയുള്ളു മോനെ. ഇവിടെ ഇവിടെ അല്ല, വയനാട്ടിലാവുമ്പോ അവിടെ ടി വി ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട്, ടേബിൾ ഒക്കെ ഉണ്ട്. നോട്ടൊക്കെ അവിടുന്ന് കംപ്ലീറ്റ് ഇതാക്കും. അല്ല, ടി വി ഉണ്ടായാലും നോട്ട് എഴുതണേ ഫോൺ ഉണ്ടെങ്കിലല്ല പറ്റത്തുള്ളു. കണ്ണ് വേദന എടുത്ത്. ഒരു ദിവസം എത്ര വിഷയങ്ങൾ വീതം തരുന്നത്? ഒരു വിഷയമുള്ള ഒന്നിലധികം വിഷയം തരുന്നു. നിങ്ങൾക്ക് എത്ര സമയം ഗൂഗിൾ ഈ മൊബൈലിൽ വെച്ച് ക്ലാസ് എടുക്കുന്നേ? ഒരു വിഷയമില്ല. അതല്ല മോനെ, ഇപ്പൊ നാളെ തിങ്കളാഴ്ച, നാളെ ഏതൊക്കെ വിഷയത്തിന്റെ ക്ലാസ് കാണും? വിക്ടേഴ്സിൽ ഒരു ക്ലാസ് അല്ല വരത്തുള്ളു. അതല്ല, സ്കൂളിലെ ടീച്ചർമാര് ഒരു ഒന്നിലധികം വിഷയങ്ങൾ ക്ലാസ് എടുക്കാറുണ്ടോ ഒരു ദിവസം? ഇല്ല. പിന്നെ എഴുതാൻ കുറെ ഉണ്ടാവും. നാളത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എഴുതാൻ തരും ഇല്ലയോ? എഴുതാന് മാത്രമേ ഉള്ളൂ, പഠിക്കലില്ല. എഴുതാനേ സമയം കിട്ടുന്നുള്ളൂ, പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ഓ ഓ. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണോ അതോ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മാത്രമേ ഉള്ളൂ അങ്ങനെ? അല്ലല്ല, എഴുതാൻ ടീച്ചർമാരെല്ലാരും. ഇത് വിക്ടേഴ്സ് ക്ലാസ് കാണുന്നു, അത് കഴിഞ്ഞിട്ട് മോനെ ടീച്ചർമാരല്ലാതെ ക്ലാസ് എടുക്കുന്നുണ്ടാവല്ലോ ഗൂഗിൾ മീറ്റിലോ വാട്സ്ആപ്പ്? ഗൂഗിൾ മീറ്റ് ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ നോട്ട് കൂടെ തരും ഇല്ലേ?
ആ നോട്ട് അമ്മ റേഞ്ചില്ലായിരിക്കും ചില ടീച്ചർമാർക്ക്. ചില ടീച്ചർക്ക് റേഞ്ച് ഉണ്ടാവില്ല, അപ്പൊ ഒരു വീഡിയോ എടുക്കലും ബോർഡിൽ എഴുതി തരും. ടീച്ചേഴ്സിന് റേഞ്ച് ഇല്ലാത്തപ്പോ വീഡിയോ അല്ലെങ്കിൽ ബോർഡിൽ എഴുതിയത് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഇട്ടുതരും ഇല്ലേ? അപ്പൊ അതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കും. ക്ലാസ്സിൽ മറ്റേതെങ്കിലും കുട്ടികൾ ഇതുപോലെ പരാതി പറയുന്നുണ്ടോ? ഒരുപാടുണ്ട്. ഇല്ല, അതെന്താ? അവരും ഇതുപോലെ എഴുതുന്നവരല്ലയോ? അവരും എഴുതുന്നില്ലയോ? ഇതുപോലെ എഴുതുമല്ലയോ? എന്നിട്ട് അവരാരും എന്താ പരാതി പറയുന്നത്? അവർക്ക് പറയണുണ്ട്, അവര് പറയാത്തതാ. അവര് പുറത്ത് പറയാതെ, പുറത്ത് പറയാന്തായിരിക്കും നമ്മള് മാത്രമേ കാണിച്ചുള്ളൂ ഇല്ലേ? ഇപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ സമീപനം? മീൻസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒരുപാട് എഴുതാൻ തരുന്നുണ്ടോ? മോന്റെ വീഡിയോ കണ്ടതിന് ശേഷവും പഴയതുപോലെ തരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അളവില് കുറച്ചു. ഇപ്പൊ ഒരുപാട് കുറച്ചാണോ തരുന്നത്? മോനെ പറ്റുന്ന അത്രേ തരുന്നുള്ളോ ഇപ്പൊ എഴുതാനായിട്ട്? ഇപ്പഴ് കുറച്ച് മാത്രമേ എഴുതാൻ തരുന്നുള്ളോ എന്ന്. പണ്ടത്തെ മാതിരി ഒരുപാട് തരാതെ കുറച്ച് മാത്രമേ എഴുതാൻ ഇപ്പൊ ഉള്ളൂ എന്നാ ചോദിച്ചു. മനസ്സിലാകുന്നില്ലേ പറയുന്നത്? ഹലോ, അതായത് മോനെ പണ്ട് മോനെ ഒത്തിരി എഴുതാൻ തരുമായിരുന്നല്ലോ, കൊറേ എഴുതാൻ തരുമായിരുന്നല്ലോ. അന്നേരം അല്ലയോ മോനെ കണ്ണിന് വേദനയായത്? ഇപ്പൊ മോനിത് വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി? മൂന്ന് ദിവസം. അത് കഴിഞ്ഞ ക്ലാസ് വല്ലതും നടന്നോ? ആ വീഡിയോ ഇട്ടതിന് ശേഷം ടീച്ചർ കണ്ടതിന് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നോ? ടീച്ചേഴ്സിന്റെ, മോന്റെ സ്കൂളിലെ ടീച്ചർമാരെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഈ വീഡിയോ കണ്ടതിന് ശേഷം? ആ കണ്ടതിന് ശേഷം പിന്നെ ടീച്ചർ ഒത്തിരി എഴുതാൻ തരുന്നുണ്ടോ? ഇല്ല. ഇല്ല, എണ്ണം കുറച്ചു, അളവ് കുറച്ചു. ഹലോ, കേൾക്കുന്നുണ്ട്? ഇപ്പൊ മോനെ കൂടെ ചോദിച്ചിട്ടൊക്കെയാണോ തരുന്നത്? ഇത്ര എഴുതാൻ പറ്റുമോ? ഇല്ല. ഇല്ല, പിന്നെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. എന്നോ പറഞ്ഞു? അങ്ങനെ എഴുതിപ്പിക്കണ്ടാന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ എഴുതിയാ മതി എന്ന് പറഞ്ഞു അല്ലേ? മോനെ കണ്ണിന് വേദന എടുക്കാത്ത രീതിയിലൊക്കെ എഴുതിയാ മതി എന്ന് പറഞ്ഞു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിനൊരു പോം വഴി എന്താ? ഇപ്പൊ എല്ലാവരും കോവിഡ്, പക്ഷെ നമുക്ക് സ്കൂൾ ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ലല്ലോ, കോവിഡ് അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് അല്ലാതെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നും പഠിപ്പിക്കണ്ടെന്ന് ചോദിക്കും. അത് പറ്റുമോ? കുഞ്ഞിന് നേരത്തെ, മോന് നേരത്തെ എത്ര ഗ്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു? നല്ല മിടുക്കനായിരുന്നു തോന്നല്ലോ സംസാരമൊക്കെ കേട്ടപ്പോഴും. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? പഠിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. നേരത്തെ ഗ്രേഡ് ഒക്കെ എഴുതി 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 മടുക്കുകയാണല്ലേ? ഈ എഴുതുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല അല്ലേ? എഴുത്തോടെ പിന്നെ ഇപ്പൊ എഴുത്ത് കുറച്ചിട്ട് ഇനി സയൻസിലും എല്ലാം അങ്ങനെയാണ്? എല്ലാം എഴുത്ത് മാത്രമേ ഉള്ളൂ, ചെയ്യാനൊന്നും പറയുന്നില്ല? ഇല്ല, ഇല്ല, ചെയ്യാൻ പരീക്ഷണം പറയാം. പരീക്ഷണം ഒക്കെ ചെയ്യിക്കുന്നില്ല, അതൊക്കെ രസം. ചിത്രം വരയ്ക്കാനൊക്കെ ഉണ്ടാവും? ഉണ്ടാവും, അതൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഏറ്റവും ഇഷ്ടം എന്തോ? പാട്ട് പാടുമോ? പാട്ടൊന്നും പാടില്ല സാറേ, അതൊന്നും ഇഷ്ടമില്ല. കഥ പറയോ? അതിന്റെ ഇഷ്ടമില്ല. ഇല്ല, ഇപ്പൊ ഈ ബഷീർ ദിനോ വായനവാരോ ഒക്കെ ആയിട്ട് പുസ്തകം വല്ലതും വായിച്ചായിരുന്നു? ആ പുസ്തകം ഇവിടെ ഇല്ല. പുസ്തകം ഇല്ല? ഓ ഓ, വായിക്കാൻ ഇഷ്ടമാണോ മോനെ? ആ ഇഷ്ടം. ഏതൊക്കെ പുസ്തകം വായിക്കുന്നേ? അവസാനം വായിച്ച ഏതായിരുന്നു ഓർമ്മയുണ്ട? മലയാളം. അതല്ല, ഞാൻ പാഠപുസ്തകമല്ല, പുറത്തുനിന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ കുഞ്ഞെ? പുറത്തുള്ള പുസ്തകമൊന്നും ഇല്ല. ഒന്നുമില്ല, വീട്ടിലൊന്നും ഇരിപ്പില്ല അല്ലയോ? ഇല്ല, ഇല്ല. അടുത്ത വീട്ടിലും ഇല്ലയോ? അടുത്ത വീട്ടില് അറിയില്ല, ഞങ്ങൾ അവിടെ ഒന്നും പോകാറില്ല. ഓ ആ,
നേരത്തെ വായിക്കുമായിരുന്നോ ഈ കോവിഡ് വരുന്നതിന് മുമ്പേ? ഹലോ ഹലോ, നേരത്തെ കോവിഡ് വരുന്നതിന് മുമ്പ് വായിക്കുമായിരുന്നോ? ആ വായിക്കായിരുന്നു. വായിക്കായിരുന്നു. ഓക്കെ. ആ ആ ആ അന്നേരം കുറച്ചേ തരൂ സാറേ. ഉണ്ടോ? നാലാം ക്ലാസ്സിനൊക്കെ കുറച്ചേ തരുള്ളൂ. അതെയോ? ആ ആ ഇപ്പൊ എന്തായാലും നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. ആ ഈ ഒരു സംവിധാനം എല്ലാം തൽക്കാലം നമുക്ക് മുന്നിലുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴേ, ഈ കോവിഡൊക്കെ ഒന്ന് കുറയുമ്പോഴ് നിങ്ങള് ആ ഒരു പ്രദേശത്ത് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ എല്ലാവരുടെ ഒന്നിച്ചൊക്കെ ഇരുത്തി ക്ലാസ്സൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആലോചിച്ച് വരുന്നുണ്ട്. അതൊക്കെ ഉടനെ നടപ്പിലാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഏ അപ്പോഴത്തേക്ക് കോവിഡൊക്കെ ഒന്ന്, സ്കൂൾ ഇപ്പോഴേ തുറക്കാൻ, ഇങ്ങനെയൊക്കെ കോവിഡ് ആയി കഴിഞ്ഞാലേ ഈ കുഞ്ഞു കൊച്ചുമക്കളല്ലേ നിങ്ങള്, അപ്പൊ നിങ്ങളെല്ലാരെയും കൂടെ കൊണ്ടുവന്ന് ആശുപത്രി ഇടുന്ന ഇഷ്ടമാണോ നമുക്ക്? ഇല്ല. അത് അതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നില്ലേ, കുറച്ച് നാളുകൂടെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കാം. നമ്മളെ ചുറ്റും നോക്കി അപകടം വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഒരു ആമയുടെയും കുറുക്കന്റെയും ഒക്കെ കഥ കേട്ടിട്ടില്ലേ? ഏ കുറുക്കൻ വന്നിട്ട് ആമയെ പിടിക്കാതിരിക്കുമ്പോ ആമ എന്താ ചെയ്തത്? ആമ അതിന്റെ തലയെടുത്ത് തോടിനകത്തോട്ട് അങ്ങ് കയറ്റി ഇല്ലേ, ഉള്ളില് പതുങ്ങിയിരുന്ന്. എന്നിട്ട് എപ്പോഴാണ് കുറുക്കൻ അവിടുന്ന് പോയത്? ഇത് സേഫ് ആയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് പുറത്ത് തലയിട്ട് പിന്നെ എഴുതിഞ്ഞു പോകാൻ തുടങ്ങി. ഇതേപോലെ നമ്മുടെ ചുറ്റും ഇപ്പൊ ഭയങ്കര ഒരു അപകടമുണ്ട്. എന്താ എന്താ ഇപ്പൊ ഏറ്റവും വലിയ അപകടം? എന്തുവാ എന്താ അസുഖമുള്ളത് എല്ലായിടത്തും? കൊറോണ. കൊറോണ. അപ്പൊ കൊറോണ ഉള്ള സമയമായതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മള് തൽക്കാലം പതുങ്ങി ഇതിനെ ഒന്ന് 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 ഒതുക്കത്തക്ക രീതിയിൽ ഇല്ലേ. പക്ഷെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കുകയും വേണം. കൊറോണ വന്നു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു കൊല്ലത്തെ പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഒക്കുന്ന സംവിധാനത്തില് ടീച്ചറ് മക്കളുമാരോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് കൂടുതൽ നോട്ട് തരുന്നത്, കൂടുതൽ പഠിച്ചോട്ടെ എന്ന് കരുതി. പക്ഷെ അതിങ്ങനെ ബുദ്ധിമുട്ടാവുന്ന കാര്യം ചിലപ്പോ അവരും ശ്രദ്ധിച്ചു കാണുകയല്ലേ അല്ലേ. വേറെ ആരും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞു, മോൻ മാത്രമല്ല അവൾ അവിടെ തുറന്നു പറഞ്ഞുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ആദ്യമേ മോനൊക്കെ പറഞ്ഞാ മതിയായിരുന്നു. ഇത്രയും നേരിട്ട് ടീച്ചറിന്റെ അടുത്ത് വിളിച്ചിട്ട് ടീച്ചറെ എനിക്ക് കണ്ണിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത്ര കൂടുതൽ ഇടല്ലേ എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കുഴപ്പമില്ല, മോനും ചെയ്തത് നല്ല കാര്യം, തുറന്ന് പറയാൻ മനസ്സ് കാണിച്ചത്. ആ അപ്പൊ ഇനി എന്നാ പറഞ്ഞിട്ട് ഇതും പറഞ്ഞുകൊണ്ട് മടി പിടിച്ചിരിക്കരുത്. ആ ഇതിപ്പോ ടീച്ചറിന്റെ അടുത്തും പറയണം, ടീച്ചറെ ഇങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വിഷമം കൊണ്ട് ഞാനൊക്കെ പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് ഇനി പഠിപ്പിക്കാനൊന്നും ഇരിക്കല്ലേ എന്ന് പറയണം കേട്ടോ. എന്നിട്ട് നല്ല മിടുക്കനാവണം ഇനിയും പോയതുപോലെ. ഓക്കെ ഓക്കെ. നല്ല നല്ല മോനെ, മോന്റെ സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി മോൻ നല്ല രീതിയിലാണ് അത് അവതരിപ്പിച്ചത് പറഞ്ഞത്. ടീച്ചറിന് അത് മനസ്സിലാവും കേട്ടോ. വീട്ടിലങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മറ്റേ വീട്ടിലോട്ട് അങ്ങ് പോവാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. അമ്മച്ചൻ വരൂ. അതെന്നാ വരുന്ന? ഇനി ഇനി രണ്ടു ദിവസം തന്നെ വരൂ. വരും. ആ അപ്പൊ അത് ഓക്കെ ആവും അപ്പോഴത്തേക്ക് ഇല്ലേ. അവിടെ പോയാ പിന്നെ കുഴപ്പമില്ല, മാമി പറഞ്ഞുതരും. മാമന്റെ കേട്ടോ. ഇവിടെ ആരാ ഉള്ളേ? അമ്മയാണോ ഉള്ളേ? അമ്മയെ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു തരത്തില്ലയോ? സൗകര്യം ഇല്ല. പറഞ്ഞു തരാനുള്ള സൗകര്യം ഇല്ല. എഴുതാനൊന്നും സൗകര്യം ഇല്ല. ഈ മൊബൈല് നോക്കി ഒരുപാട് വായിക്കുമ്പോഴില്ലേ മോന് ബുദ്ധിമുട്ട്? അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം, അമ്മയെടുത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയ്യിൽ മൊബൈല് കൊടുത്തിട്ട് അവരെടുത്ത് നോക്കി വായിച്ചു തരാൻ പറയണം, എന്നിട്ട് മോനെ എഴുതണം. അപ്പൊ മോനെ ഒരുപാട് എഴുതേണ്ട സമയത്ത് അങ്ങനെ ചെയ്യാം. നോക്കി എഴുതാൻ പറ്റൂല. എന്തോ അതാ നോക്കി എഴുതാതെ, മോൻ തന്നെ നോക്കി എഴുതാതെ മോൻ ഒരാളെയും കൂടെ അടുത്ത് വിളിച്ചിരുത്തുക, എന്നിട്ട് അവരുടെ അടുത്ത് വായിച്ചു തരാൻ പറയണം. ഓരോ വരികൾക്ക് വായിച്ചു തരാൻ പറയണം. മോൻ അത് കേട്ടെഴുതണം. അങ്ങനെ ചെയ്തൂടെ? നീ അങ്ങനെ കൂടെ ഒക്കെ നോക്ക് കേട്ടാ. ആ ഇനി എന്നാ ഇനി എന്നാ ഇനി എല്ലാവരുടെ അടുത്ത് അറിയപ്പെടുന്ന ഒരാളാവുന്നേ? കൂടുതലും മിടുക്കനായിട്ട് പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ചിട്ട് വീണ്ടും പത്രത്തിലൊക്കെ വാർത്ത വരുന്ന, അന്നിങ്ങനെ മെസ്സേജ് ഇട്ട് അനു ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എ പ്ലസ് കിട്ടും. കിട്ടും ഉറപ്പാണ്. അല്ല അന്ന് വീണ്ടും വരണമെന്ന് പറഞ്ഞേ, ഇനി ഇതുപോലെ വീണ്ടും വൈറൽ ആവണമെന്ന് പറഞ്ഞേ.
ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാ, അവിടെ പോകുന്ന വഴിക്ക് ആ മറ്റേ നമ്മുടെ വയനാട്ടിലെ വീട്ടിൽ ചെല്ലുമ്പോഴും കാണാം, പുസ്തകം കൂടെ എടുക്കാൻ നോക്കണം, പുതിയ പുസ്തകങ്ങൾ, കഥ പുസ്തകങ്ങളോ, മോൻ എന്താണോ വായിക്കാൻ ഇഷ്ടം അത്, കഥ ഉണ്ടാവും, ശാസ്ത്രം ഉണ്ടാവും, പലതരം പണ്ടത്തെ ബുക്ക് കൊണ്ടുവന്നിരുന്നു. ഓക്കെ, ആ അതൊക്കെ എടുത്തേച്ച് വായിക്കണം. കുറെ ബുക്ക് ഉണ്ട് പണ്ടത്തെ, ഈ കുറെ ആൾക്കാരെ പറ്റി. എനിക്ക് ഇങ്ങനെ ഓരോരുത്തരെ വളർത്തുന്നത് ഇഷ്ടം. എന്തോ വളർത്തുന്നേ? ജീവികളെ. ഏത് ജീവികളെ? മീനോ അതോ പക്ഷികൾ? ആ അത് നല്ലതാണല്ലോ. ഏതൊക്കെ പക്ഷികളുണ്ട്? കോടി താറാവൊക്കെ ഉണ്ട് വയനാട്ടിൽ. എനിക്ക് അമ്മ ആ പിന്നെന്താ ഇവിടെ വന്ന് നിക്കുന്നേ? അവിടെ നിക്കാതെ ഇവിടെയാണ് പപ്പന്റെ വീട്. ഓ ഓ ഓ, പപ്പയ്ക്ക് എന്താ ജീവി? പപ്പ ഗൾഫിൽ അപ്പ വന്നതാ. ഇപ്പൊ വന്നോ? നാട്ടിൽ വന്നോ? ഞങ്ങള് പപ്പ വന്നേരെ അങ്ങോട്ട് വന്നു. എൽകെജി മുതൽ നാലാം ക്ലാസ് വരെ ആണ് പഠിച്ച, ഒന്നാം ക്ലാസ് മാത്രമേ ഇവിടെ പഠിച്ചിരുന്നു. ഓ ഓ ഓ, ഇനിയിപ്പോ അങ്ങ് പോവോ? വയനാട്ടിൽ പോകുവോ? ആ പോവും. ആ പപ്പ അങ്ങ് വരും? അതോ ഇവിടെ വീട് പണിയാ. ഞങ്ങള് വീട് പണി ആയ, വീട് റെഡി ആയ പിന്നെ കുഴപ്പമില്ല. സൗകര്യമുള്ള വീടാണോ പണിയുന്നത്? വാർപ്പ് കഴിഞ്ഞിട്ട് ഇനി രണ്ടാം നട്ടിന്റെ. അത് കഴിയുമ്പോ ഇവിടെ ടി വി മേടിക്കോ? ഒന്നാം നട്ടിന്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഇനി രണ്ടാം നട്ടിന്റെ. അതിനെ എത്ര ദിവസം കൂടെ എടുക്കും? ഇനി നാളെ പണിക്കാർ വരും പറഞ്ഞേ. ഞങ്ങള് ചെലപ്പോ അതിന് കൂടും. അഞ്ചാറ് മാസമൊക്കെ എടുക്കുമെങ്കിൽ മിക്കവാറും അതിന് മുമ്പ് നമുക്ക് തിരിച്ച് സ്കൂളിൽ ചെല്ലാൻ പറ്റും. കോവിഡ് ഒക്കെ അതിന് മുമ്പ് തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. ഓക്കെ, ആ ശരി എന്നാ, വെക്കട്ടെ. ഓക്കെ.